بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ മറ്റു നമ്മുടെ വിശിഷ്ടാതിഥി SSF സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ജാഫർ മാഷ ഈ ഒരു കൂടാരത്തിനുള്ളിൽ ഇരിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യകാലത്ത് എഴുതുന്ന സമയത്ത് ഒരു മാസികയുടെയോ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി കലോത്സവത്തിൻ്റെയോ ഒക്കെ ഉപമയായിട്ട് പലപ്പോഴും എടുത്തിരുന്നത് കൂടാരങ്ങളെ. കൂടാരങ്ങൾക്ക് ഒരുപാട് കഥ പറയാനുണ്ട്. കൂടാരങ്ങളുടെ പ്രത്യേകത തന്നെ എന്താണ്? പുറത്തുനിന്ന് നാം ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഇതിനുള്ളിൽ എന്ത് നടക്കുന്നു എന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ്. പ്രത്യേകിച്ചും അറേബ്യൻ സംസ്കാരത്തിന്റെ ഒക്കെ കാലത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഹൈമകളെ കുറിച്ച് പറയുന്നത് കാണാം. ഇന്നും അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഹൈമകൾ. വിദേശത്ത് ദുബായിലൊക്കെ തണുപ്പുകാലം വന്നാൽ ടെന്റുകൾ കെട്ടാൻ വേണ്ടിയിട്ട് പോലീസ് പ്രത്യേകമായിട്ട് പെർമിഷൻ കൊടുക്കുന്നത് കാണാം. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പ്രത്യേക അനുമതി എടുത്തിട്ടാണ് ടെന്റുകൾ കെട്ടുന്നത്. കാരണം സാമൂഹ്യ വിരുദ്ധമായ അല്ലെങ്കിൽ മനുഷ്യന് സാധാരണഗതിയിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കണം അതിനുള്ളിൽ നടക്കേണ്ടത് എന്ന ഒരു നിർബന്ധം പോലീസിനുള്ളതും എന്തെങ്കിലും സംഭവിച്ചാൽ പെട്ടെന്ന് അവിടെ പോലീസിന് ഓടിയെത്താനും വേണ്ടിയുള്ളതാണ് ഇന്നുള്ള അത്തരം ചില പ്രൊസീജിയേഴ്സ്. എങ്കിൽ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി നാം ഒരുമിച്ച് കൂടുകയും നമ്മുടെ മുഴുവൻ ശ്രദ്ധയും അതിലേക്ക് കൊടുക്കുകയും ഇന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഉസ്താദ് തുടങ്ങി വെച്ചിട്ടുള്ള ഈ ചിന്തയിൽ അതിനുശേഷം ബഹുമാനപ്പെട്ട ജാഫർ മാഷ് നമ്മളിലേക്ക് കൈമാറ്റം ചെയ്തു തന്ന ഒരുപാട് ചിന്തകളിലൂടെ നമ്മുടെ ചിന്തയും അതിനോടൊപ്പം സഞ്ചരിക്കുകയാണ്. ശേഷം ബഹുമാനപ്പെട്ട ആരിഫ് ഉസ്താദ് കൂടി എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ സംഗമത്തിന്റെ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ ഒരു നമുക്ക് ഉണ്ടായിരിക്കേണ്ട കളക്റ്റീവായിട്ടുള്ള കോൺഷ്യസ്നെസ്, ഒരു കൂട്ടായിട്ടുള്ള ബോധം, നമ്മുടെ ബോധങ്ങളെ ആരൊക്കെയോ പകുത്തെടുത്ത് കൊണ്ടുപോകുന്നതിന് പകരം ഇസ്ലാമികമായിട്ടുള്ള ഒരു സംസ്കാരത്തിന്റെയും അല്ല ഒരു സിവിലൈസേഷന്റെ തന്നെ ഒരു നാഗരികതയുടെ തന്നെ ഉള്ളിൽ നിന്നുകൊണ്ട് അത് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഹദീസുകളുടെയും ഖുർആൻ ആയത്തുകളുടെയും നമ്മുടെ പൂർവ്വസൂരികളായിട്ടുള്ള നമ്മുടെ തൊട്ടു മുന്നേ കഴിഞ്ഞു പോയ ആളുകളുടെയും അവരുടെ ചിന്താ ശകലങ്ങളിൽ നിന്ന് അടക്കം നമുക്ക് എടുത്ത് അനുഭവിക്കാനും ജീവിക്കാനും ഉള്ളത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ളതാണ് സത്യം പറഞ്ഞാൽ ഇത്തരം വേദികൾ. നേരത്തെ നിങ്ങൾ കേട്ടു ജഫർ മാഷ് ഇവിടെ പറയുകയുണ്ടായി ശാസ്ത്രത്തിന്റെ അഞ്ച് ജീവശാസ്ത്രത്തിന്റെ അഞ്ച് കിങ്ഡങ്ങളിൽ മൂന്ന് കിങ്ഡങ്ങളും സൂക്ഷ്മ ജീവികളെ കുറിച്ചാണ് പറയുന്നത്. ആ സൂക്ഷ്മ ജീവികളെ കുറിച്ച് പോലും നമുക്ക് പറഞ്ഞ് തീർക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതോടുകൂടെ കൂട്ടിച്ചേർത്തൊരു കാര്യം, ഇത് ശാസ്ത്രത്തിന്റെ പരിമിതിയല്ല എന്നതാണ്. നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നാളിതുവരെ ഒരു പക്ഷേ നമ്മൾ പറഞ്ഞിരുന്നത് അത് ശാസ്ത്രത്തിന്റെ അത്തരം കാര്യങ്ങളിൽ എത്തിയിട്ട് ശാസ്ത്രത്തിന്റെ പരിമിതിയാണ്, ശാസ്ത്രം ഇനിയും വികസിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നിടത്ത് നിന്ന് നമ്മുടെ ചിന്തകൾ വികസിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. കാരണം യഥാർത്ഥത്തിൽ ശാസ്ത്രം എന്താണ് പറയുന്നത്, ശാസ്ത്രത്തിന്റെ മൗലവ എന്താണ്, അതിന്റെ സബ്ജക്ട് എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ അതേ തുടർന്ന് അദ്ദേഹം പറഞ്ഞു ശാസ്ത്രം എല്ലാത്തിനുമുള്ള ഉത്തരങ്ങളല്ല. പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഓരോ സമയത്തും എന്ത് സംഭവിക്കുന്നോ അല്ലെങ്കിൽ തൊട്ട് സമീപ ഭാവിയിൽ എന്ത് സംഭവിക്കുന്നുവോ അതിന് ഉത്തരം കണ്ടെത്താനുള്ള കേവലം ഭൗതികമായ ചില ശ്രമങ്ങൾ മാത്രമാണ് ശാസ്ത്രത്തിന് സാധിക്കുകയുള്ളൂ എന്ന് ഇന്ന് ശാസ്ത്രമാത്രവാദികൾ കൂടുതൽ ഒച്ച വെച്ചുകൊണ്ടിരിക്കുന്ന ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു പക്ഷേ ശാസ്ത്രത്തെ യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നവർ പോലും യഥാർത്ഥ വഴിക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തെ കുറിച്ച് പരാമർശിക്കുമ്പോൾ നാം ഭയവിഹ്വലരായി മാറി നിൽക്കുകയല്ല വേണ്ടത്. നാം ശാസ്ത്രത്തെ ചവച്ചുകുട്ടയിലേക്ക് എറിയുകയുമല്ല വേണ്ടത്. യാഥാർത്ഥ്യ ബോധത്തോടുകൂടെ ശാസ്ത്രത്തിന്റെ മേഖല എന്താണെന്ന് ലോകത്തോട് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ പ്രബോധനമാണ് എന്ന് നമ്മളെ ഈ പരിപാടി പഠിപ്പിക്കുകയാണ്. നാം ഇത്തരം പരിപാടികളിൽ നിന്ന് പുറകോട്ട് പോകേണ്ടവരല്ല, ഈ ഇരിക്കുന്ന ഒരു കൂട്ടം അല്ല. നമുക്ക് ഭാവിയിൽ ഇനി വരാനിരിക്കുന്നവരുടെ പോലും ചിന്തകളെ മൂർച്ച കൂട്ടേണ്ടത് ഇത്തരം ഇത്തരം കൂട്ടായിട്ടുള്ള ഇരിപ്പുകളും ശ്രമങ്ങളുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധമായ ഇസ്ലാമിന്റെയും കളക്റ്റീവായിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ് സംസ്കാരത്തെയും നാഗരികതയെയും വ്യക്തി ജീവിതത്തെയും എല്ലാം സ്പർശിച്ചുകൊണ്ടുള്ള ഇസ്ലാമിന്റെ പരിശുദ്ധമായിട്ടുള്ള കടന്നുപോക്ക്, ആ കടന്നുപോക്കിൽ എന്റെ ഒരു ചിന്തകൾ പോലും മറ്റു സംസ്കാരത്തിന് പ്രത്യേക ശാസ്ത്രത്തിൽ നിന്ന് കടമെടുക്കേണ്ടി വരേണ്ടതില്ല, അത്രയും സമഗ്രമാണെന്ന് നമ്മൾ പറയുമ്പോഴും നമ്മുടെ ചിന്തകൾ ആരൊക്കെയോ പകുത്തെടുക്കുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആ പകുത്തെടുക്കലുകളെ കുറിച്ചൊക്കെ ആ ബോധത്തിൽ നിന്ന് നാം പലതും കുടഞ്ഞെറിയാൻ വേണ്ടിയാണ് ഈ കൂടാരത്തിന്റെ ഉള്ളിൽ നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഈ സദസ്സിൽ നിങ്ങളുടെയും അതുപോലെ തന്നെ നമ്മുടെയും അതിഥികളുടെയും എല്ലാം ചിന്തകളിൽ നിന്ന് നമുക്ക് വേണ്ടി എറിഞ്ഞു തരുന്നത് അത് സ്വീകരിക്കുകയും സ്വാംശീകരിക്കേണ്ടത് എങ്ങനെയാണെന്നും അതിനെ എങ്ങനെ നമുക്ക് കൺവേ ചെയ്യാമെന്നും മനസ്സിലാക്കിയെടുക്കേണ്ടത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദൈവാ പ്രവർത്തനമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അറിവുകൾ ഒരുക്കൂട്ടി വെക്കുന്നത്, അറിവുകൾ ശേഖരിച്ചു വെക്കുന്നത് മാത്രം ഒരു സത്യം പറഞ്ഞാൽ ഒരു വിപ്ലവകരമായ ദൈവാ പ്രവർത്തനമല്ല. ജ്ഞാനം ഒരു മൂലക്കിരിക്കുന്നു. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ അഭ്യസ്ത വിദ്യനായ അല്ലെങ്കിൽ പിന്നെ അമ്പെയ്യാൻ അറിയുന്നവരാണ്. അദ്ദേഹത്തിന്റെ ആവനാഴിയിൽ ആവോളം അമ്പുകളുണ്ട്, പക്ഷേ അതെവിടെ എറിയണം, അസ്ത്രം ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നും അറിയാം, പക്ഷെ എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിഞ്ഞില്ലെങ്കിൽ അപകടകരമായിരിക്കുമെന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി നിരീക്ഷിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു സംഗമം നമുക്ക് വേണ്ടി ഇത്രയും പ്രയാസങ്ങളും അതുപോലെ തന്നെ ഇത്രയും ഒരുക്കങ്ങളോടും കൂടെ നാം തയ്യാർ ചെയ്തിരിക്കുന്നതിന്റെ തന്നെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളെ രൂപപ്പെടുത്തിയിരിക്കുക എന്നുള്ളതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ആലോചനകൾ കൊണ്ട് നാം പറയുന്ന നമ്മുടെ അവതരണ രീതിയിൽ പോലും, ഒരു ഉദാഹരണം പറഞ്ഞു, നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് ഫിൽ അഷ്ഹുറിൽ ഹുറം എന്ന് പറയും. അതിന് ആളുകൾ പരിഭാഷ പറയും യുദ്ധം ഹറാമായ മാസം. അതിങ്ങനെ പറഞ്ഞു പോരുന്ന ഒരു ഒരു പരിഭാഷയാണ്. എന്താണ് യുദ്ധം ഹറാമായ മാസം? യുദ്ധം ഹറാമായ മാസം എന്ന വാക്കിന് അർത്ഥമുണ്ടോ? ആലോചിക്കേണ്ടത് നമ്മളാണ്. തഫ്സീറുകളിൽ അവിടെ അതിന്റെ താല്പര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ വാക്കിന്റെ നേർ പരിഭാഷ പോലും അല്ല അത്. ഈ ഹുറം എന്ന് പറയുന്നത് ഹുർമത്തിൽ നിന്ന് വരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അതിന് നേർ പരിഭാഷ യഥാർത്ഥത്തിൽ ഇരിക്കുന്നത് വിശുദ്ധ മാസങ്ങൾ എന്നതാണ്. ഈ വിശുദ്ധ മാസങ്ങളെ നാം പരിഭാഷ ചെയ്തിട്ട് യുദ്ധം ഹറാമായ മാസം എന്ന് പരിഭാഷ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരുപാട് ആളുകളുടെ വഴിയുടെ ഓരം നമ്മൾ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഭയം കൊണ്ട് നമ്മൾ അതിന്റെ പരിഭാഷ മാറ്റുകയല്ല ചെയ്യുന്നത്. നല്ലോണം ചിന്തിക്കണം. നാളെ ഇത്രയും കാലം നമ്മള് യുദ്ധം ഹറാമായ മാസം എന്ന് പരിഭാഷപ്പെടുത്തി ഇന്ന് നമുക്കിനി അതിന്റെ പരിഭാഷ മാറ്റാം എന്നല്ല പറയുന്നത്. പകരം ഓരോ കാര്യങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ കാര്യങ്ങളെ നമുക്ക് വ്യക്തമാക്കി പറയാൻ സാധിക്കും. അല്ലാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മളിങ്ങനെ പൂർണ്ണബോധത്തിലല്ലാതെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളെ അങ്ങനെയാണ് അതിന് പറയേണ്ടത്. നാം പഠിച്ചതെന്ന് പറയാൻ വയ്യ, നാം മനനം ചെയ്തതെന്ന് പറയാൻ വയ്യ, നാം ബോധമില്ലാതെ കേട്ടുപോന്നിരിക്കുന്ന കാര്യങ്ങളെ നാം അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ചെറിയ അപകടങ്ങളല്ല. നാം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു? നേരത്തെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഉസ്താദ് പറയുകയുണ്ടായി, തീവ്രവാദമല്ല ഭീകരവാദമല്ലെന്ന് പറയാൻ വേണ്ടി സ്റ്റേജ് കിട്ടുന്നിടത്ത് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നാം പ്രഭാഷണം നടത്തുന്നിടത്ത് പോലും നമ്മുടെ പരിഭാഷകൾ ഈ വഴിക്കാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അതിന് അർത്ഥകൽപ്പന നൽകുന്നത് തെറ്റായ രീതിയിലാണെങ്കിൽ നാം അറിയാതെ തന്നെ മുള്ളുകൾ വിതറിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അത് ഇത്തരം പ്രഭാഷണങ്ങൾക്ക് വേണ്ടി, ഇത്തരം വഴുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ എഴുത്തുകൾക്ക് വേണ്ടി, ചർച്ചകൾക്ക് വേണ്ടി നാം കൂടിയിരിക്കുമ്പോൾ ഒരാളുടെ ചിന്തയിൽ നിന്ന് എപ്പോഴെങ്കിലും ഉരസി പുറത്തേക്ക് തെറിക്കുന്ന ഒരു തീ സ്പർശമാണ് അടുത്തയാൾക്ക് കത്തിച്ചെടുക്കാനുള്ള ഒരു തീപ്പന്തമായി ജ്വലിച്ചു മാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് നിഷ്ക്രിയരാവാതെ
ഒരുപാട് കാലം നമ്മുടെ ദിക്ഷണയെ വീണ്ടും വീണ്ടും കത്തിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. ദിക്ഷണക്ക് അറബിയിൽ ഉപയോഗിക്കുന്ന വാക്ക് തന്നെ ദക്കാ എന്നാണ്. ദക്കാ എന്ന് പറഞ്ഞാൽ തന്നെ അത് അഗ്നിയിൽ നിന്ന് വരുന്നതാണ്, കത്തിക്കുന്നത്, കത്തുന്നത് എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് കത്തിക്കൊണ്ടിരിക്കുന്ന ദിക്ഷണയുമായി നാളെ വരുന്ന ഒരു സമൂഹത്തിന് അവരുടെ മുൻഗാമികളായി, അവരുടെ മുന്നേ നടക്കുന്ന സച്ചരിതരായി മാറാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവിധ ഭാവുകങ്ങളും നേർന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.